ശംഖുമുഖം ബീച്ചിലെ പ്രത്യേകതയാണ് ട്ടോ ഈ ഹെലികോപ്റ്റർ. അങ്ങനെ ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് അവിടുത്തെ ഞങ്ങൾ ബുക്ക് ചെയ്ത പെപ്പിൾ കോസ്റ്റ് റിസോർട്ടിലേക്കാണ്. ഞങ്ങൾ രാത്രിയാണ് ട്ടോ അവിടെ എത്തിയത്. രാത്രി എത്തിയത് കാരണം തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫ്രഷ് ആയിട്ട് രാത്രി അവിടെ തന്നെ സ്റ്റേ ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റു. അതിനുശേഷം ഞങ്ങൾ പോയത് ഹവ ബീച്ചിലേക്കാണ്. രാവിലത്തെ ഞങ്ങളുടെ ഭക്ഷണം പുറത്തുനിന്നായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് പെബിൾ കോസ്റ്റ് റിസോർട്ടിലേക്ക് തന്നെ പോയി. ഇതാണ് ഞാൻ പറഞ്ഞ പെബിൾ കോസ്റ്റ് റിസോർട്ട്. ഇതാണ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച. ഈ കാണുന്നത് കടലാണ്. ഇറങ്ങുന്ന സമയത്ത് ഈ ബീച്ചിൽ നമ്മൾ എന്തായാലും പോകുന്നതാണ്. അങ്ങനെ ആ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ലഗേജും എടുത്ത് നേരെ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ പോയത് ഞാൻ പറഞ്ഞതുപോലെ ആ ബീച്ചിലേക്കാണ്. ആ ബീച്ചിലേക്ക് പോകുന്ന കാഴ്ചകളാണിത്. നല്ലൊരു എൻജോയ്മെന്റ് ആണ് ട്ടോ എനിക്ക് ആ ബീച്ചിൽ കിട്ടിയത്. അടുത്തതായി ഞങ്ങൾ പോയത് ഭീമപ്പള്ളിയിലാണ്. ഭീമപ്പള്ളി കാണണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു.
ഹിമാപള്ളിന്റെ അരികെ തന്നെയുള്ള ഒരു കടയിൽ ഞങ്ങൾ കൂൾ ഡ്രിങ്ക്സ് കുടിക്കാനായി കയറി. ഞാൻ കുടിച്ചത് ഒരു ലെമൺ ഫ്ലേവറുള്ള മൊജീത്തോ ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ഭീമാപള്ളിയൊക്കെ ജസ്റ്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഉച്ചക്കത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ആ ഹോട്ടലിന്റെ പേര് ഹോട്ടൽ ലൈലാക് എന്നാണ്. അങ്ങനെ സമയത്ത് നമ്മൾ എന്തായാലും ഈ ബീച്ചിലൊന്ന് പോകുന്നതാണ്. അങ്ങനെ കയ്യെല്ലാം കഴുകി ഞാൻ നേരെ ഇരിക്കാനുള്ള സ്ഥലത്തേക്ക്. ഞങ്ങൾ ഓർഡർ ചെയ്തത് നൂഡിൽസ് ആയിരുന്നു. അങ്ങനെ നൂഡിൽസ് വന്നു. ഒരു ചൈനീസ് രീതിയിൽ തന്നെ ഞങ്ങൾ അത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ നൂഡിൽസ്. ഞങ്ങൾ നൂഡിൽസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഹോട്ടലിലെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എൻ്റെ മൂത്താപ്പാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ കയറി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും സന്ധ്യയായിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഷവർമ ഓർഡർ ചെയ്തു. അങ്ങനെ ഷവർമയൊക്കെ എത്തി കേട്ടോ. കൊച്ചു ട്രിവാൻഡ്രം വ്ളോഗ്. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയി കാണുന്നത് വരെ ടാറ്റാ.